കണ്ടു പലയിടങ്ങളിലും കണ്ട കിറ്റുകൾ. ഒരാളുടെ പടവും ജില്ലാ ഭരണകൂടം കൊടുത്ത കിറ്റുകളിലില്ലല്ലോ. എന്നാൽ കിറ്റുകളിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മുഖങ്ങളോടുകൂടിയിട്ടുള്ള കിറ്റുകൾ ഓരോ ഇടത്തു നിന്ന് കണ്ടെത്തിയത് നിങ്ങൾ തന്നെ ചാനലുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയ എന്തിനാണ്? ദയവായി ചൂരൽമലയിലെ ദുരന്തബാധിതരെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ആക്രമിക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് അല്ല, അത് നോക്കണം, അത് പരിശോധിക്കണം. അത് പരിശോധിക്കേണ്ട ചുമതലയുള്ള ആളുകൾ പരിശോധിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. എന്തായാലും ദുരന്തബാധിതർക്ക് കൊടുക്കാനാണെങ്കിൽ അന്നല്ലേ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ സംഭരിച്ചതാണെങ്കിലും ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ? ശരിയല്ല അത്. മേപ്പാടി ദുരന്തബാധിതരെ, ഈ ദുരന്തം ഏറ്റുവാങ്ങിയവരെ ഇനിയും പല കലത്തിൽ ആക്രമിക്കരുത്. നമ്മളെല്ലാ ചാനലുകളും കൂടി നിന്നതല്ലേ, എല്ലാവരും കൂടി പറഞ്ഞതല്ലേ, നിങ്ങൾ തന്നെ തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടതല്ലേ? അവിടെ കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന വിവാദം നേരത്തെ ഉണ്ടായല്ലോ. ഗവൺമെന്റ് ബ്രെഡേ കൊടുത്തില്ല, പിന്നെങ്ങനെയാണ് കൊടുക്കാത്ത ബ്രെഡ് പൂക്കുക? കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെ 30/10 or 1/11 സർക്കാർ കൊടുക്കാത്ത റവ പൂത്തു, മൈദ പൂത്തു, സോയാബീൻ പൂത്തു എന്ന് പറഞ്ഞാൽ കൊടുക്കാത്ത സാധനം എങ്ങനെയാണ് പൂക്കുക എന്നാണ് മനസ്സിലാകാത്തത്. ഇനി മാസങ്ങൾക്ക് മുമ്പ് ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് കൊടുക്കാതിരുന്നതെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം വ്യക്തമാണ്. അപ്പൊ സാധാരണ നിലയിൽ ഇനി ഞാനൊരു തർക്കത്തിന് മുതിരയല്ല, ഒരു തർക്കത്തിനും ഇന്നേ വരെ മുതിർന്നിട്ടില്ല. ബന്ധപ്പെട്ട എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും കൂട്ടി നിർത്തി. ഈ വിവാദം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോകുമെന്നാണ് എൻ്റെ ധാരണ. ഇനിയും എല്ലാവരെയും കൂട്ടി നിർത്തിയായിരിക്കും പുനരധിവാസ പ്രവർത്തനങ്ങളും ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രതികരണ പ്രവർത്തനങ്ങളും. അത് സർക്കാരിന്റെ ലൈനാണ്, ഇതിൽ രാഷ്ട്രീയമില്ല. എല്ലാവരെയും അല്ല, ഞാൻ സുരജ് പറഞ്ഞതുപോലെ തന്നെ അഭിപ്രായം പറയണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്റെ അഭിപ്രായം, ഈ സംഭവത്തെക്കുറിച്ചൊരു വിജിലൻസ് അന്വേഷണം നടക്കുന്നു. വിജിലൻസ് അന്വേഷണം വളരെ ഗൗരവമായിരിക്കും, വളരെ പെട്ടെന്നായിരിക്കും. അത് കഴിഞ്ഞാൽ ബാക്കി പറയാം. ഞാൻ പറഞ്ഞില്ലല്ലോ, എല്ലാ ചാനലുകളിലും ഇപ്പൊ ഇങ്ങനെ വരികയും അതിൽ വ്യത്യസ്തങ്ങളായ വിധത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആളുകൾ കാണാനാണല്ലോ. യാഥാർത്ഥ്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ഗവൺമെന്റ് അരി രണ്ടു തരത്തിലുള്ളത് മാത്രമാണ് അവസാനം കൊടുത്തത്. ബാക്കി എല്ലാ പഞ്ചായത്തിലും വിതരണം കഴിഞ്ഞു. 30 അല്ല, ഞാൻ പറയുന്നത് മുട്ടിൽ വിതരണം ഇത്തിരി ബാക്കിയുണ്ട്. അമ്പലവയൽ ഇനിയും വേണം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത കത്ത് എൻ്റെ കയ്യിലുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത കത്ത് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയ അരി 8-ാം തീയതി മുതൽ വിതരണം ചെയ്യും എന്നാണ്. അപ്പൊ ഇത്ര ദിവസം എടുത്തു വെച്ചാണ് ഈ പൊടി പിടിച്ച പഴകിയ വസ്ത്രങ്ങൾ ഇതിനോടൊപ്പം വിതരണം ചെയ്തു എന്നാണ് പറയുന്നത്. അത് ഏത് കാലത്താണ് സർക്കാർ ഏറ്റവും അവസാനം വസ്ത്രങ്ങൾ കൊടുത്തത്? 9 September. അത് ഓണത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. 9 September ഏറ്റവും അവസാനം സർക്കാർ കൊടുക്കുന്നത്. ഇതിനൊക്കെ ഇന്റന്റ് ഉണ്ട്, വെറുതെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കുമ്പോഴേ ഇതുപോലെ ഒപ്പിട്ട് വാങ്ങും. ഇതുപോലെ എത്ര റെസിപ്റ്റ് വേണമെങ്കിലും ഞങ്ങൾ ഹാജരാക്കുക. ഇതുപോലെ ഒപ്പിട്ട് വാങ്ങാം. ഒപ്പിട്ട് വാങ്ങി ഇന്റന്റിൽ നമ്മൾ കൊടുത്ത വസ്ത്രം വേറെ ഏതെങ്കിലും ഡേറ്റിൽ ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ, അന്വേഷിച്ചറിയാം. തീർച്ചയായിട്ടും അല്ല, ഇത് ഒരു 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 സംവിധാനം എങ്ങനെയാണ് താഴത്തേക്ക് കിട്ടുക? 9 September ബാക്കി പല പഞ്ചായത്തിലുണ്ട്. റവന്യൂവും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി ഡോർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരുകൾ കൂടിയതല്ല. സ്വാഭാവികമായിട്ടും അവിടെ വിതരണം ചെയ്യും എന്ന ധാരണയിൽ ഓരോ വില്ലേജ് ഓഫീസറും പോയി ഇത് വിതരണം ചെയ്യാൻ പറ്റില്ല, ഓരോ മറ്റുദ്യോഗസ്ഥരും പോയി ഇത് വിതരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഏൽപ്പിക്കാൻ അവിടെയാണ്. ഇനി അങ്ങനെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കാര്യവും പരിശോധിക്കും. ലോക്കൽ ബോഡിയുടെ ഉത്തരവാദിത്തം അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, പക്ഷെ അത് കൃത്യമായിട്ടാണെന്ന് പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു തർക്കവുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിൽ? ഒപ്പിട്ടെടുത്ത സാഹചര്യത്തിൽ. ഒപ്പിട്ടെടുത്താൽ അല്ല, ഞങ്ങളല്ല നിങ്ങളാണ് വിതരണം ചെയ്യേണ്ടതെങ്കിൽ അന്ന് പറയാലോ. സ്വാഭാവികം. അല്ല, ഞാൻ ആരെയും സേവ് ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ചുകൂടി ക്ലിയറായി. ആ രാഷ്ട്രീയം നോക്കി ആരെയും ഒറ്റപ്പെടുത്താൻ ബോധപൂർവം ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ശ്രമിക്കുന്നില്ല. അതല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് മേപ്പാടി 10, 11, 12 വാർഡുകളിൽ ഉണ്ടായ ദുരന്തത്തിൽ അപകടം പറ്റിയവരെ സംരക്ഷിക്കുന്നതിൽ ഗവൺമെന്റിന് രാഷ്ട്രീയമില്ല. ഒപ്പിട്ടെടുത്താൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത് കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. ആ ബാധ്യസ്ഥമായ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ കുറവുണ്ടായെങ്കിൽ അന്ന് പറയാമല്ലോ. തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് ഇപ്പോഴല്ലേ വന്നത്? 7 September കൊടുത്ത സാധനത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അപ്പോഴല്ലേ പറയേണ്ടത്? അതുകൊണ്ട് ഗവൺമെന്റ്